240-ാമത്തെ റൺസാണ്. ഇതുവരെ ഞാൻ ജയിക്കരുത്, ഒരു കാലത്തും ജയിക്കരുത്, തോൽക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതുപോലെ 1991 പ്രഥമ നരസിംഹറാവു മത്സരിച്ച നന്ദിയാൽ തോതിയിൽ നിന്ന് എന്നെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അവനെ 1991 3.5 കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തായിരുന്നു. ആ നോമിനേഷൻ വാങ്ങി സ്ക്രൂട്ടിനിയിൽ അത് തള്ളി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ബി ജെ പിയിൽ വന്ന് ചേര്, ഞാൻ നിനക്ക് നല്ല വാല്യുബിൾ പോസ്റ്റ് തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനടുക്കുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. ശക്തമായ ത്രികോണ പോരാട്ടമായിരിക്കും നടക്കുക എന്ന് കരുതുന്നിടത്താണ് ഇപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥി കൂടി തൃശൂരിനേക്ക് എത്തുന്നത്. ഇത് സേലം സ്വദേശി ഡോക്ടർ പത്മരാജൻ. ഇലക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തോൽക്കാൻ വേണ്ടി മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ മത്സരിച്ച ഇദ്ദേഹം 1988 മുതൽ മത്സരരംഗത്തുണ്ട്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മത്സരരംഗത്തേക്ക് ഇറങ്ങിയ പത്മരാജൻ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയതിലൂടെയാണ് പത്മരാജന് ഓൾ ഇന്ത്യ ഇലക്ഷൻ കിങ് എന്ന പദവി ലഭിച്ചത്. ഞാൻ ഡോക്ടർ കെ പത്മരാജൻ. ഞാൻ ഇന്ന് ഇതുവരെ 240-ാമത്തെ തവണ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇന്ന് തൃശൂർ കളക്ടറേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ 1988 മുതൽക്കൊണ്ട് ഇലക്ഷനിൽ മത്സരിച്ചു വരികയാണ്. ഇതുവരെ വാജ്പേയി, നരസിംഹറാവു, ജയലളിത, കരുണാനിധി, എ കെ ആന്റണി, വയലാർ രവി, യെടിയൂരപ്പ, ബംഗാരപ്പ, എസ് എം കൃഷ്ണ, വിജയമല്ലയ്യ, സദാനന്ദഗൌഡ, ജഗദീഷ് ഷെട്ടാർ, സിദ്ധരാമയ്യ, കെ ആർ നാരായണൻ, അബ്ദുൽ ഖലാൻ, പ്രദീപ പാട്ടീൽ, ദ്രൗപദി മുർമു, ധൻഖർ, ഇവർക്കൊക്കെ എതിരെ നോമിനേഷൻ കൊടുത്ത് റെക്കോർഡ്. ഞാൻ എൻ്റെ ദൗത്യം, ഞാൻ ഇതുവരെ 240-ാമത്തെ റൺസാണ്. ഇതുവരെ ഞാൻ ജയിക്കരുത്, ഒരു കാലത്തും ജയിക്കരുത്, തോൽക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ആർക്ക് വേണമെന്നും മത്സരിക്കുക ജനതാ നാട്ടിലെ. ആണാൽ അവരെ മത്സരാർത്ഥി ജയിക്കണമെങ്കിൽ അവരുടെ ജനപിന്തുണ ഉണ്ടെങ്കിൽ ജയിച്ച് കയറാം. കാരണം അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ എൻ്റെ ദൗത്യം വന്നിട്ട് തോൽക്കുക മാത്രം. കാരണം വെച്ചാൽ ഇവിടെ ഈ കളത്തിൽ ഒരു 6,000 സ്ഥാനാർത്ഥികളുണ്ടാവും ഈ ഇലക്ഷനിൽ മത്സരിക്കും. അവർക്ക് ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ജയിച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും ജയിക്കാനുള്ള അവസരത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തോൽക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റ് നമുക്കുണ്ടെങ്കിൽ അതിന് നമുക്ക് കാഴ്ചപ്പെടാം. ആരെങ്കിലും ഒരാളിൽ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തോൽക്കുകയാണെങ്കിൽ സന്തോഷമായിട്ടുള്ള തോൽവി. ഒരു ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള സ്ഥാനാർത്ഥി 10 പേര് കാണും. 10 പേർക്കും ആർക്കും ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഈ 10 പേരും 9 പേരും ചെലവ് ചെയ്യും, കോടിക്കണക്കിൽ. അതിൽ ഒരാൾക്കേ ജയിച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 9 പേരും വന്നിട്ട് അവർ ഇതുപോലെ തന്നെയാണല്ലോ, അവർക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ആ ജയിച്ചു വന്ന ഇവർക്ക് ആർക്ക് വേണമെങ്കിലും സർവീസ് ചെയ്യാം. ജയിക്കണം എന്നുള്ള ഇതൊന്നുമില്ല, അതാരും ചെയ്യത്തില്ല. അംഗീകാരം കിട്ടിയാൽ മാത്രമേ അത് ചെയ്യുള്ളൂ എന്ന് അതില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് 2011 6,273 വോട്ട് ഞാൻ വന്നിട്ട് മേട്ടൂർ മണ്ഡലത്തിൽ വാങ്ങിച്ചായിരുന്നു. ഒരു വാർഡ് ഇലക്ഷനിൽ 0 വോട്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ 23-2024 ധർമ്മപുരി ലോക്സഭയിലേക്ക് 239-ാമത്തെ നോമിനേഷൻ കൊടുത്തിട്ട് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2019 രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ നോമിനേഷൻ കൊടുത്തായിരുന്നു. 1,000 വോട്ട് അവിടെ വാങ്ങിച്ചായിരുന്നു. അതുപോലെ എല്ലാ ഇലക്ഷനിലും മത്സരിക്കുക, തോൽക്കുക, ഇതൊരു അവയർനെസ്സായി കൊണ്ടുപോവുക. ഞാൻ 1996 5 സ്റ്റേറ്റ് ചെന്നിട്ട് 8 സ്ഥലങ്ങളിൽ മത്സരിച്ചപ്പോൾ 2 സ്ഥലത്തേയും മത്സരിക്കാവുന്നുള്ള റൂള് വരാൻ ഞാനാണ് കാരണം. അതുപോലെ 1991 പ്രഥമ നരസിംഹറാവു മത്സരിച്ച നന്ദിയാൽ തോതിയിൽ നിന്ന് എന്നെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം റൂള് മാറ്റി. ഒരു സ്ഥാനാർത്ഥി മരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ നിർത്തില്ല, അവർക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താം. ഇൻഡിപെൻഡൻ്റ് മരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ നിർത്തില്ല. ഇങ്ങനെയുള്ള ചട്ടതിരുത്തങ്ങൾക്കൊക്കെ കാരണമായിരുന്നതാണ് ഞാൻ. ഞാൻ ഹോമിയോ മെഡിസിനാണ്. ചെറുപ്പം മുതൽക്കൊണ്ട് ഇത് ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചെയ്യുകയാണ്. ഇല്ല, ഇപ്പോൾ ഞാൻ ഒരു പഞ്ചറുകട വെച്ചിരിക്കുക, അതിൽ ഒരു കൂടുന്ന വരുമാനം ഇതുവരെ ഞാൻ 1 കോടി രൂപ ഡെപ്പോസിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെലവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തം നാട് കണ്ണൂർ കുഞ്ഞിമംഗലം. ഇപ്പോൾ തണുപ്പ് സെറ്റിലായിരിക്കുന്നത് സേലം മേട്ടൂർ. ഒരു പഞ്ചറുകട വെച്ചിരിക്കുകയാണ്. അതിൽ കൂടി വരുന്ന വരുമാനം കൊണ്ടാണ് ഇത് ഞാൻ നിയന്ത്രിച്ച് പോകുന്നത്. എനിക്കൊരു മകൻ, അവൻ MBA കഴിഞ്ഞ്, MPL കഴിഞ്ഞ് ഓൺലൈൻ സർവീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ 1991 3.5 കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തായിരുന്നു. ആ നോമിനേഷൻ വാങ്ങി
സ്ക്രൂട്ടനിയിൽ അത് തള്ളി. എല്ലാവർക്കും എന്നോട് വളരെ സന്തോഷമാണ്. ആ 2000 ഞാൻ ബി ജെ പി കാൻഡിഡേറ്റ് സുകുമാരൻ നമ്പ്യാർ കൂടെ ഞാൻ തിരുച്ചിയിൽ മത്സരിച്ചായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ബി ജെ പിയിൽ വന്ന് ചേര്, ഞാൻ നിനക്ക് നല്ല വാല്യുബിൾ പോസ്റ്റ് തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ ആരെയോടെ ആരുടെ ചട്ടക്കൂടിലും ഉണ്ടാകരുത്, അങ്ങനെയുള്ള ചിന്താഗതിയാണ്. ആയിരിക്കും, എനിക്ക് തോൽക്കുക മാത്രം, ജയിക്കരുത്, ഒരു കാലത്തും ജയിക്കരുത്. നിങ്ങൾ ഒരു പോലും വെട്ടി നിങ്ങൾക്ക് ജയത്തിനെ നിങ്ങൾ കൊണ്ടാടാൻ പറ്റില്ല, തോൽവി മാത്രമേ നിങ്ങൾ സന്തോഷിക്കാൻ പറ്റുള്ളൂ.